ഈ കാണുന്നത് ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ ഒരു ഭാഗമാണ്, അണക്കെട്ടിൻ്റെ ഒരു ഭാഗമാണത്. ഇവിടെ നമ്മൾ വന്നത് എന്ന് വെച്ചാൽ ഇടുക്കി ഡാമിലേക്ക് ഈ അണക്കെട്ടിലേക്ക് മറ്റൊരു അണക്കെട്ടിൽ നിന്ന് പാറ വഴി തുരന്ന തുരങ്കത്തിലൂടെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഡാമുകൾ ചേർന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ചെറുതോണിയിലുള്ള ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അറിയാം ഒരു കാര്യമാണത് എങ്കിലും പറയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വളരെ ആഴമുള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നത്. 12 മുതൽ 15 മീറ്റർ വരെയൊക്കെ ഈ ഭാഗത്ത് ആഴമുണ്ടെന്ന് പറയുന്നത്. വരുന്നവർ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് ഇവിടെ വരുന്നവർ. അപ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. വളരെ മനോഹരമായൊരു ഇടുക്കിയിലെ ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇടുക്കി സന്ദർശിക്കാൻ വരുന്നവർ ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാഴ്ച വളരെ രസകരമായിട്ടുള്ള ടെക്നോളജിക്കലി ആയിട്ടുള്ള കാഴ്ചയാണ്. അതായത് മറ്റൊരു ഡാമിൽ നിന്ന് പാറ തുരന്ന് തുരങ്കം വഴി വെള്ളം കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണത്. നമുക്കിവിടെ കാണാൻ കഴിയും വെള്ളം ഒഴുകി വരുന്ന, അതാണ് ടണലിലൂടെ ഇടുക്കി അണക്കെട്ടിലേക്ക് വരുന്ന വെള്ളമാണ്, മറ്റൊരു ഡാമെന്നാണ് അത് വരുന്നത്. അപ്പോൾ ഇടുക്കിയിലേക്ക് ടൂറ് വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണിത്. ഇതിൻ്റെ റൂട്ട് നിങ്ങളെ ഗൂഗിളിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയാം. അതല്ലെങ്കിൽ സമീപത്ത് നിങ്ങൾ കറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളോട്, സ്വദേശികളായിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇതിലേക്ക് വരാനുള്ള വഴികൾ, റൂട്ട് ഏതാണെന്നുള്ളത്. ഇത് ഈ അണക്കെട്ടിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇതിൻ്റെ ഡാം നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറേ പോകണം മുന്നിലേക്ക്, അവിടെ ചെന്നെങ്കിൽ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഡാം കാണാൻ കഴിയില്ല. ഏതായാലും ഇടുക്കിയിൽ വന്നപ്പോഴുണ്ടായ കാഴ്ചകളിൽ മനോഹരമായ ഒരു കാഴ്ചയാണിത് എന്ന് പറയാനൊക്കെ നിർവാഹമില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ശാന്തവും സൗമ്യവും നയന മനോഹരവുമാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചുറ്റും മരങ്ങൾ ചുറ്റപ്പെട്ട ഒരു ജലാശയം, അതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ജലാശയമാണ് ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്നത്. നിരവധി ഡാമുകളിൽ നിന്ന് പല മാർഗങ്ങളിലൂടെ വരുന്ന വെള്ളം ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു അണക്കെട്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു കൈവഴി അല്ലെങ്കിൽ ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ടണൽ എന്ന് പറയുന്നത്. മറ്റൊരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണത്. പാറ തുരന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ ഡാമുണ്ടാക്കിയ കാലത്ത് അവർ ചെയ്തൊരു സാങ്കേതിക വിദ്യയാണത് എന്നാണ് പറയപ്പെടുന്നത്. ടണൽ, പാറ തുരന്നുണ്ടാക്കിയ ടണലാണത്. ആ ടണലിലൂടെ വരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ചെന്നിട്ട് ഷൂട്ട് ചെയ്യണം. അത് പക്ഷേ റിസ്ക്കായിട്ടുള്ള കാര്യമാണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇടുക്കിയിൽ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സ്പോട്ടുകളുണ്ട്. നമ്മൾ ഒരു ഭാഗത്ത് മാത്രം വന്നു പോയത്, ഇവിടെ വന്നാൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയ സ്പോട്ടുകളെല്ലാം കവർ ചെയ്യണം. അപ്പോൾ ഇടുക്കി ഇത് നമ്മൾ കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇടുക്കി എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് വരുന്നത് മൂന്നാർ, തേക്കടി ഒക്കെയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ ചെറുതും വലുതുമായിട്ടുള്ള ലൊക്കേഷനുണ്ട്. അത് അറിയുന്ന ആളുകളെ കൂട്ടി അല്ലെങ്കിൽ അത് അവരോട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വരാൻ. ഇവിടെ നമ്മളിത്രയും ദൂരം താണ്ടി പല ഭാഗത്തും, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് വടക്കേ അറ്റത്ത് നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് ദൂരം താണ്ടിയിട്ടാണ് നമ്മൾ ഇടുക്കിയിലെത്തുന്നത്. അപ്പോൾ നമ്മളിതൊന്നും കാണാതെ പോകരുത് വന്നു കഴിഞ്ഞാൽ. ഇതാണ് ആ ടണൽ, കണ്ടില്ലേ? പാറ തുരന്നിട്ട് ഉണ്ടാക്കിയ വലിയൊരു ടണലാണ് ഇത്. ഇതിലൂടെയാണ് വെള്ളം മറ്റൊരു ഭാഗത്തു നിന്ന്, മറ്റൊരു ഡാമിൽ നിന്ന് ഈ ഡാമിലേക്ക് വരുന്നത്. വളരെ രസകരമായ അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ഇത്ര കാലങ്ങൾക്ക് മുമ്പ് ടെക്നോളജി ഒന്നും വളർന്ന് വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് നിർമ്മിച്ച ഒരു തുരങ്കമാണിതെന്ന് ഓർക്കണം. പാറ തുരന്ന് അതിലൂടെ വെള്ളം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുക്കിക്കൊണ്ടുവരുന്നു. നല്ല ടെക്നോളജിയാണിത്. അപ്പോൾ ഈ ഇടുക്കിയിൽ വരുന്നവർ ഈ ഒരു കാഴ്ച തീർച്ചയായിട്ടും കാണണം, കാണാതെ പോകരുത് എന്നാണ് സാന്ദർഭികമായിട്ട് പറയുന്നത്. Thank you.
Thank you.